ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മവിത്രം വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ന്യായാധിപന്മാരിൽ ഇഫ്താഖിനെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇഫ്താഖിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട പല നല്ല സ്വഭാവ വിശേഷതയുടെയും ഉടമയാണ് ഇഫ്താഖ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇഫ്താഖിൻ്റെ സ്വഭാവ പഠനത്തിൽ ഒന്നാമത്തെ അവൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തിയാണ് ഇഫ്താഖ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു അവൻ്റെ സ്വഭാവത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എളിയവരെ ചേർത്ത് നിർത്തുവാൻ മനസ്സുള്ളവനായിരുന്നു ഇഫ്താഖ് എളിയവരോട് കൂടെ നടക്കുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനും താൻ മനസ്സ് കാണിച്ചിരുന്നു മൂന്നാമത് ഇഫ്താഖിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന വ്യക്തിയായിരുന്നു ഇഫ്താഖ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ന്യായാധിമാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കുറേ കാലം കഴിഞ്ഞിട്ട് അമോന്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു ഇവിടെ കുറേ കാലം എന്ന് പറഞ്ഞാൽ ഇഫ്താഖിനെ സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്താക്കി അവൻ തോബ് തോപദേശത്ത് ചെന്ന് പാർത്തു നിസാരന്മാരായ ആളുകളോട് കൂടെ സഞ്ചരിച്ചു അങ്ങനെ തൻ്റെ മാനസിക ദുഃഖങ്ങൾക്ക് അയവ് വന്നു കാലങ്ങൾ കഴിഞ്ഞ് എല്ലാം വിധി എന്നോർത്ത് ഇഫ്താഖ് ജീവനകാര്യങ്ങളിൽ മുന്നോട്ട് പോയി ഇഫ്താഖിൻ്റെ വീട്ടുകാരും ശല്യം ഒഴിഞ്ഞ സ്വസ്ഥതയിൽ ജീവിക്കുന്ന കാലം അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി അമ്മോനിയർ ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നു പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇതൊരു അനാവശ്യ യുദ്ധമാണ് എന്ന് ഇഫ്താക്കിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഈ യുദ്ധം അനാവശ്യമല്ലായിരുന്നു അനവസരത്തിലും അല്ലായിരുന്നു അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ട് അപ്രതീക്ഷിതമായി അനാവശ്യമായി അമ്മോന്യർ യുദ്ധത്തിന് വന്നു എന്തുകൊണ്ട് ദൈവം ഈ യുദ്ധം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അനുവദിച്ചു അതിന് ഒരു കാരണമുണ്ട് അല്ലെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ദൈവം തുറക്കുമെന്ന് പറഞ്ഞ് പ്രകോപനങ്ങളുടെ മധ്യേ പ്രതികരിക്കാതെ മൗനം പാലിച്ച തൻ്റെ ദാസനായ ഇഫ്താഖിനെ ആദരിക്കുവാൻ ഈ അനാവശ്യമെന്ന് തോന്നുന്ന യുദ്ധം അനിവാര്യമായിരുന്നു പ്രിയമുള്ളവർ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമെന്ന് തോന്നുന്ന അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ ദൈവം അനുവദിക്കുന്നത് നമ്മെ തകർക്കുവാനല്ല നമ്മെ ഉയർത്തുവാനാണ് നാം ആരാണ് എന്ന് വെളിപ്പെടുത്തുവാനാണ് ദൈവം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നൽകുന്നത് നാൽപ്പത് ദിവസം നിരന്തരം ഇസ്രായേലിനെ വെല്ലുവിളിക്കുവാനായി മല്ലനായ ഗോദ്ലിയാത്തിനെ ദൈവം അനുവദിച്ചത് ഇസ്രായേലിനെ പരാജയപ്പെടുത്താനല്ല തങ്കൽ ഏകാഗ്ര ചിത്തനായിരിക്കുന്ന ദാവീദിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇഫ്താഖിൻ്റെ സ്വഭാവത്തിൻ്റെ നാലാമത്തെ പ്രത്യേകത ഇപ്താവ് സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനാണ് ഞായധമാര പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും പതിനഞ്ചാം സങ്കീർത്തനത്തിൽ യഹോവയുടെ കൂടാരത്തിൽ പാർക്കുന്ന ദൈവത്തോട് സജീവമായി കൂട്ടായ്മയുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത പറയുമ്പോൾ പതിനഞ്ചിൻ്റെ നാലിൽ പറയുന്നു സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനായിരിക്കും അങ്ങനെയുള്ളവൻ ദൈവമായിട്ടുള്ള സജീവമായ ബന്ധമുള്ളവൻ സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവനായിരിക്കും ഞായരുമാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഇബ്താഹ് അതിൻ്റെ പതിനൊന്നിൻ്റെ പതിനൊന്നിൽ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു പ്രതിസന്ധിയിൽ മാത്രമല്ല ഉയർച്ച വരുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഇഫ്താഹിനെ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ ഇഫ്താഖിൻ്റെ വേറൊരു പ്രത്യേകത ആദ്യം ദൈവത്തോട് കാര്യമെല്ലാം പറഞ്ഞ ശേഷമാണ് അമ്മരോട് അവൻ കാര്യം സംസാരിക്കുവാനായിട്ട് തുനിയുന്നത് പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ കഴിയുമെങ്കിൽ യുദ്ധം കൂടാതെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാനായി ഇഫ്താഹ് ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഒരു സമാധാന പ്രിയനായി ഒരു സമാധാന ദൂതനെ പോലെ ഇബ്താഖ് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ സന്ദേശം ആ പ്രതിവാദി വിഷയം സംസാരിച്ചാൽ ഇഫ്താഖിന് ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുമുള്ള അഗാധമായ അറിവ് ആ ജ്ഞാനം നമുക്ക് അവിടെ നിന്ന് കാണുവാൻ കഴിയും അമോന്യരുമായി സമാധാനപരമായ പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ട് ഇബ്താഹ് ശ്രമിച്ചു എങ്കിലും ഈ സമാധാന ശ്രമം അമോന്യർ ഉപേക്ഷിച്ച് അവർ യുദ്ധത്തിന് തയ്യാറാകുന്നതായി നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നായിക്കുന്നത് അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇബ്താഹിൻ്റെ മേൽ വന്നു അവർ യുദ്ധത്തിനായി പുറപ്പെട്ടു ആ സമയത്താണ് ഇബ്താഹ് ഒരു നേർച്ച നേർന്നു പതിനൊന്നാം അധ്യായം മുപ്പത് മുപ്പത്തി ഒന്ന് വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അവിടെ നമ്മിങ്ങനെയാണ് വായിക്കുന്നത് അമോനിരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിക്കിൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് യഹോവയ്ക്കുള്ളതാകും അത് ഞാൻ ഹോമയാഗമായി സമർപ്പിക്കും എന്നാൽ നിർഭാഗ്യവശാൽ യുദ്ധം ചെയ്ത ജയിച്ചു വന്ന ഇബ്താഹിനെ എതിരേറ്റ് ചെന്നത് തൻ്റെ ഏകജാതയായ മകൾ പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചിൽ അവളെ കണ്ടയുടനെ അവൻ തൻ്റെ വസ്ത്രം കീറി അയ്യോ എൻ്റെ മകളെ നീ എന്നെ എൻ്റെ തലകുനിയച്ചു എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ യഹോവയോട് ഞാൻ പറഞ്ഞു പോയി പിന്മാറിക്കൂടാ എന്ന് അവൻ നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഗുപ്താകൻ്റെ ജീവിതത്തിൽ ഏ ഏറ്റവും വേദനാജനകമായ ഏറ്റവും നിരാശ നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത് തൻ്റെ മകളെ ഹോമയാഗം കഴിക്കുക എന്നുള്ളത് ഒരുപക്ഷേ ഇബ്താഹിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ സങ്കടങ്ങളും എല്ലാ മനോവിഷയങ്ങളും മറക്കുമാറായത് തൻ്റെ മകളുടെ ജനനത്തോട് കൂടിയായിരിക്കാം തൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ പ്രതീക്ഷയും തൻ്റെ ആശ്വാസവും എന്ന് പറയുന്നത് തൻ്റെ ഏകജാതിയായ മകളായിരിക്കാം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായി താൻ കരുതി കരുതിയത് ഏറ്റവും വിലപ്പെട്ടതായി താൻ ചിന്തിക്കുന്നത് തൻ്റെ മകൾ തന്നെയാണ് എന്നാൽ താൻ ദൈവസന്നിധി പറഞ്ഞ വാക്ക് നിവർത്തിക്കുവാൻ വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് താൻ അവിവേകമായി പറഞ്ഞ ഒരു വാക്ക് നിമിത്തം തൻ്റെ ഏകജാതയായ മകളുടെ ജീവിതം ഹോമിക്കപ്പെടാൻ ഇടയാടി തീർന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇഫ്താഖ് വളരെ ഞെട്ടലോടെയാണ് തിരിച്ചറിയുവാനായിട്ട് ഇടയാടി തീർന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ വരെ ദൈവസന്നിധിയിൽ ഇഫ്താഖ് എടുത്ത തീരുമാനം പാലിക്കുവാനായി എത്ര വലിയ നഷ്ടമാണ് അദ്ദേഹം സഹിച്ചത് എത്ര വലിയ വിലയാണ് അദ്ദേഹം കൊടുക്കേണ്ടി വന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ം എത്ര എത്ര തീരുമാനങ്ങളാണ് ദൈവസന്നിധിയിൽ എടുക്കുന്നത് പ്രത്യേകിച്ച് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി എത്ര തീരുമാനങ്ങൾ നാം എടുക്കുകയും അത് ദൈവസഭയിൽ പ്രസ്താവിക്കുകയും ചെയ്യുവാനായിട്ട് തീർന്നു എന്നാൽ ഇബ്താഹിനെ പോലെ നമ്മുടെ വാക്ക് പാലിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അതിനുവേണ്ടി ത്യാഗം ചെയ്യുവാൻ ആ തീരുമാനങ്ങളെ നിവർത്തിക്കാൻ വേണ്ടി വില കൊടുക്കുവാൻ അതിനുവേണ്ടി വേദന സഹിക്കുവാൻ നാം തയ്യാറായിട്ടുണ്ടോ അങ്ങനെ തയ്യാറാകാത്തത് കൊണ്ടാണ് നമ്മുടെ മിക്ക തീരുമാനങ്ങളും ജനുവരി മുപ്പത്തൊന്നിനപ്പുറം പോകാത്തത് സഭാപ്രസംഗി അഞ്ചിൻ്റെ അഞ്ചിൽ പറയുന്നു നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ ഒരു വാക്ക് ബന്ധപ്പെട്ട് പറയുവാനായിട്ട് ഇടയാട് തീരരുത് ഞാൻ അറിയാതെ പറഞ്ഞു പോയി എന്ന് ദൂതൻ്റെ മുമ്പിൽ പറയരുതെന്നാണ് സഭാപ്രസിംഗിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞു നാം ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്നും ആയിരിക്കണം നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിൽ നിന്നധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധി എടുക്കുന്ന ആ തീരുമാനങ്ങളുടെ വിലയും മഹത്വവും നാം തിരിച്ചറിയണം നാം ദൈവസന്നിധത്തിലാണ് ഈ എടുക്കുന്ന ബോധ്യം നമ്മെ ഭരിക്കാനായിട്ട് തീരണം ഇബ്താഹ് ആ തീരുമാനം ഒരുപക്ഷേ തൻ്റെ അവിവേകത്തിൽ നിന്നായിരിക്കാം തെറ്റായ തീരുമാനങ്ങളായ തീരുമാനമായിരിക്കാം പലരും അതിനെ വിമർശിക്കുന്നുണ്ടാകാം എന്നാൽ താൻ ദൈവസന്നിധിയിലാണ് തീരുമാനമെടുത്തത് എന്നുള്ള ആ ബോധ്യം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് വില കൊടുത്തും എത്ര ത്യാഗം ചെയ്തും എത്ര വേദന സഹിച്ചും നമുക്കറിയാം ഒരു പിതാവിനെ സംബന്ധിച്ച് തൻ്റെ മകൾ തന്നിൽ നിന്ന് നഷ്ടപ്പെടുക എന്നുള്ള പറയുന്നത് ഏറ്റവും വേദനാജനകമായ കാര്യമാണ് എന്ത് വേദന സഹിച്ചാണെങ്കിലും ആ തീരുമാനം നിവർത്തിക്കുവാൻ അവൻ അവനിടയാട്ട് തീർന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തീരുമാനങ്ങളെ പരിശോധിച്ചുകൊണ്ട് ആ തീരുമാനങ്ങൾ നാം പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ വീണ്ടും ആ തീരുമാനങ്ങൾ പുതുക്കി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ തൊക്കോണ്ണം ഇഫ്താഖിനെ പോലെ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്ത ദൈവത്തോട് സഹിത്വമുള്ള അനുഗ്രഹീതമായ ഒരു ജീവൻ നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ അവൻ്റെ ഉള്ളിയൊരു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമേ